ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു ബർത്ത്ഡേ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് സാത്തിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഡെക്കറേഷൻ ഐറ്റംസ്. അപ്പോൾ ബർത്ത്ഡേ ഗേൾ തന്നെയാണ് ഈ ഡെക്കറേഷൻ ഐറ്റംസിൽ എയർ ഫില്ലിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ തന്നെ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് ഇതേ ഈ മിക്കി മൗസിൻ്റെയൊക്കെ എന്ന് വിചാരിച്ച് നമുക്ക് അല്ലാതെ ഈ ഇതേ കണക്കത്തുള്ള പമ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ കണക്ക് നമുക്ക് ഊതി വീർപ്പിക്കാൻ പറ്റത്തില്ല. ഈ സാധനങ്ങളൊക്കെ പമ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എയർ ഫില്ല് ചെയ്തത്. ബാക്കിയെല്ലാം എൻ്റെ സാത്തിക്കുട്ടി ഇങ്ങനെ ഊതി ഊതി വീർപ്പിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വിചാരിച്ചാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു വോളിൽ സ്റ്റിക്ക് ചെയ്യുക എന്നത് മാത്രമാണ്. ഞാൻ അന്നേരം നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇത് ഈ ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസ് എങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നതെന്നൊന്ന് ജസ്റ്റ് നോക്കി രണ്ടുമൂന്ന് നമ്മുടെ വോളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും കേട്ടോ. പിന്നെ കുറേ പ്രാവശ്യം ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് ചിലപ്പോൾ അത് പൊഴിഞ്ഞ് വീഴും. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പുണ്ട്, ഗം ടേപ്പുണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം എൻ്റെ അസിസ്റ്റൻറ്റ് നമ്മുടെ സാത്തിക്കുട്ടി തന്നെയാണ് കേട്ടോ. വേറെ ആർക്കും ഇതിനകത്തുള്ള പാർട്ടിസിപ്പേഷൻ ഇല്ല. പിന്നെ ഈ കൊട്ടത്തെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അവളുടെ സെലിബ്രേഷൻ്റെ ഇടയിലുള്ളത് കേട്ടോ. എനിക്കൊന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കും എൻ്റെ ഫാമിലിയും കൂടെ ഒന്ന് കാണിക്കുന്നത്. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫൈനൽ സെറ്റപ്പ്. എന്തായാലും നല്ല ഗെറ്റപ്പ് ആക്കിയിട്ടല്ലേ. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ ബർത്ത്ഡേയുടെ ആ ഡെക്കറേഷൻ ഐറ്റംസിന് 200 rupees ആയിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചു കേട്ടോ. നമ്മൾ ഓൺലൈൻ വഴി ഇതൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കോസ്റ്റ്ലിയർ ആയിരിക്കും. ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമിലാണ് ഞാൻ ഈ സാത്തിയുടെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണ് എന്തായാലും അടുത്ത വ്ളോഗിൽ പറയാം. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ കുക്കർ ബിരിയാണിയാണ് കേട്ടോ. റൈസൊക്കെ നന്നായിട്ട് വേവിച്ച് ഇനി അടുത്തത് ചിക്കനും കൂടെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് പ്രഷർ കുക്കറിൽ, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇതിനകത്ത് എന്താണ് കൃത്യമായിട്ടുള്ള റെസിപ്പി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഭവം കുക്കർ ബിരിയാണി എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ബിരിയാണി മേക്കിംഗ് ആണ് കേട്ടോ. പക്ഷേ നമുക്ക് റൈസ് കുക്കറിനകത്ത് വേവിക്കുമ്പോൾ അതിൻ്റെ പാകം അറിയണം, ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ പാകം അറിയണം. ഇത് രണ്ടും കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ കൊണ്ടെല്ലാം സെറ്റായിട്ട് നമുക്ക് അധികം ജോലിപ്പാടും കാര്യങ്ങളും ഒന്നുമില്ല. ബിരിയാണി ഇനി സെറ്റ് ചെയ്യാൻ നേരം ആദ്യമേ നന്നായിട്ട് റൈസ് ഇടുക, പിന്നെ നെയ്യ് വേണമെങ്കിൽ അതൊന്ന് ചേർക്കുക, കുറച്ച് മല്ലിയില, പിന്നെ ചിക്കൻ നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് അതേപോലെ തന്നെ നല്ല റൈസ് വീണ്ടും അതിൻ്റെ മേലെ കൂടെ ഇടുക. വീണ്ടും നമുക്ക് ഒന്നുകിൽ എസൻസ്, അതായത് പൈനാപ്പിൾ എസൻസ് കാണും, അത് ചേർക്കണമെങ്കിൽ അതൊക്കെ ഓപ്ഷനല്ല, അല്ലെങ്കിൽ പൈനാപ്പിൾ അരിഞ്ഞിട്ടാലും മതി. പിന്നെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തിട്ട് അത് അതിൻ്റെ മുകളിലിടാം. സവാള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് അത് എണ്ണയിലിട്ട് അല്ലെങ്കിൽ നെയ്യിലിട്ട് നല്ല വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് അതും ഇതിൻ്റെ മുകളിലിടാം കേട്ടോ. ഞാൻ അത് ചേർത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൈസിനകത്ത് മല്ലിയിലയും ഉണക്കമുന്തിരിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതൊക്കെ ഉള്ളു. അണ്ടിപ്പരിപ്പ് ഞാൻ റൈസിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തത്, അത് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ സെറ്റപ്പ്. അതായത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഈ കുക്കർ ബിരിയാണി എങ്ങനെയാണ് കൃത്യമായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നേരത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം പിന്നെ അച്ചാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം സലാഡ് ഞാൻ ഉണ്ടാക്കിയില്ല, ഇവർക്ക് ചെറിയൊരു കോൾഡ് ഉണ്ടോണ്ട് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ബർത്ത്ഡേക്കൾ എന്തായാലും കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മസ്റ്റായിട്ടും വീസിങ്ങും പിന്നെ ചുമയും ഒക്കെ ആവും കേട്ടോ. ബ്രോങ്കൈറ്റിസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടോണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയില്ല. പിന്നെ കുറച്ച് നമുക്ക് ഇഷ്ടമെങ്കിൽ ഫ്രൂട്ട്സ് വെക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീം നമുക്ക് എക്സ്ട്രാ ആയിട്ട് മേടിക്കാം. അപ്പം നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഇവിടെ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അവളുടെ ഡ്രസ്സൊക്കെ ഇനി ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കണം. ഇതാണ് കേട്ടോ എൻ്റെ പുതിയ ബെഡ്ഷീറ്റ് യൂണിക്കോണ്ട്. ഇത് ഞാൻ ഇവളുടെ ബർത്ത്ഡേക്ക് വിരിക്കാൻ വേണ്ടി കുറേ മാസങ്ങൾക്ക് മുമ്പേ ഞാൻ മേടിച്ച് വെച്ചേക്കുവാണ്. ഓ, ബർത്ത്ഡേ ആയിട്ട് പുതിയ ബെഡ്ഷീറ്റോ, എൻ്റെ പാലയാച്ചായിട്ട് പുതിയ ബെഡ്ഷീറ്റ് നേരിട്ടുണ്ട്. ബർത്ത്ഡേക്ക് എങ്ങനെയൊക്കെ ആണോ എന്ന് വിചാരിച്ചാൽ ഇതിനും എനിക്കെന്തോ പ്രത്യേക ഒരു ക്രേസ് ഉണ്ട്. എന്തായാലും പർച്ചേസിങ് പരിപാടിയൊക്കെ ഞാൻ ഇനി കുറേ നാളത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഉച്ചസമയമൊക്കെ ആയപ്പോൾ ആണ് ഞങ്ങളുടെ കേക്ക് കട്ടിങ്. ഒരു ഉച്ചസമയമല്ല, ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം, കാരണം ഉച്ചയ്ക്ക് കട്ട് ചെയ്യാത്ത എന്താണെന്ന് വിചാരിച്ചാൽ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് സാത്തിക്കുട്ടി ഒന്നും കഴിക്കില്ല, നിച്ചുമോനാണെങ്കിലും അങ്ങനെ തന്നെ.
അന്നേരം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ പിള്ളേർ ഫുഡും നന്നായിട്ട് കഴിക്കും, കേക്കും നന്നായിട്ട് കഴിക്കും. ഉച്ചയ്ക്ക് എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം സാത്തിക്കുട്ടിയെ നന്നായിട്ട് ഒരുക്കി നിർത്തി. അവളൊരു ബ്ലാക്ക് ഡ്രസ്സല്ലായിരുന്നു ഇട്ടോണ്ടിരുന്നത്, അതൊക്കെ മാറ്റി നല്ല ഫ്രോക്കൊക്കെ ഇടിയിപ്പിച്ച്. ഞാൻ ഇതിൻ്റെ ആക്സസറീസൊക്കെ നേരത്തെ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം ആക്സസറീസ് തന്നെ യൂസ് ചെയ്ത് ഫുള്ളൊന്ന് അവളെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഒന്ന് റെഡിയായിട്ട് ഞാനും അച്ഛനും അനിച്ചമോനും സാത്തിക്കുട്ടിയും കൂടെ ചെന്നാണ് ഈ പ്രാവശ്യം കേക്ക് മേടിച്ചിരിക്കുന്നത്. പിന്നെ കേക്കിനകത്ത് അവളുടെ പേരൊന്നും എഴുതിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ മേടിച്ച മെഴുതിരി ഭയങ്കര ചെറുതായതുകൊണ്ട് കത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ കത്തിക്കാൻ ഭയങ്കര പാടായിരുന്നു, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ആദ്യത്തെ മെഴുതിരി കത്തിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് വരെ എത്തുമ്പോഴത്തേക്ക് ആദ്യത്തെ മെഴുതിരി ഏതാ ഏകദേശം ഉരുകി അങ്ങ് തീർന്നിരിക്കും. അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം കത്തിച്ചിട്ട് വേഗം ഞങ്ങൾ ഊതി അടയ്ക്കുന്ന പരിപാടി അങ്ങ് തുടങ്ങി. ഇന്ന് എൻ്റെ സാത്തിമോക്ക് 6 വയസ്സ് തികയാണ്. അവളുടെ 1 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള ബർത്ത്ഡേകളിൽ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഞാൻ ഓരോന്നും ചെയ്തിട്ടുള്ളത്. അവളുടെ എല്ലാ കാര്യങ്ങളും, ഈവൺ അവളുടെ ചോറൂണ്, അവിടം തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ സാത്തിക്കുട്ടി തന്നെയായിരുന്നു. പിന്നെ എൻ്റെ പാരൻസ് കാണും. പക്ഷെ നമ്മുടെ പാരൻസിനും നമ്മുടെ ബ്രദറോ സിസ്റ്ററിനും ഒക്കെ ഒരു ലിമിറ്റ് കാണും നമ്മുടെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിരുന്ന ആദ്യ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് കരയുമായിരുന്നു, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് എൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഞാൻ അവരെയൊക്കെ ശല്യം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അവരായിട്ട് വീണ്ടും സംസാരിച്ചപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ കൂടുന്നില്ലാതെ കുറയുന്നില്ല. അന്നേരമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും കൺസേൺസും ഒക്കെ സ്വയം പറയണം. സ്വയം പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ നമ്മളായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. നമുക്ക് ഓരോരുത്തർക്കും അത് സാധിക്കുക തന്നെ ചെയ്യും കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഇമോഷണലി വീക്കായിരിക്കുമ്പം പ്രാർത്ഥന ഒരുപാട് നമ്മളെ സഹായിക്കും. നന്നായി പ്രാർത്ഥിക്കുക, അതിനൊരു സൊല്യൂഷൻ ഏത് വിധേനയും എൻ്റെ മനസ്സിലേക്ക് ഓടി എത്താൻ വേണ്ടി ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കുക. മറ്റൊരാളുടെ നമ്മൾ പറയുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, അവർ നമ്മളെ മനസ്സിലാക്കുന്നതിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ അവർക്കൊരു ശല്യക്കാരായി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും നമ്മൾ തന്നെ വിഷമിക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമ്മൾ ഇമോഷണലി വീക്കാണോ സ്ട്രോങ് ആണോ എന്ന് സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എങ്ങനെയെന്നല്ലേ, ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 5 വർഷത്തിന് മുമ്പേ നിങ്ങളുടെ അച്ഛനും അമ്മയും വഴക്ക് പറയാൻ നേരം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഇല്ലേ, അങ്ങ് വിഷമവും അല്ലെങ്കിൽ ഡെസ്പാവും, അതേ ഇമോഷണൽ തന്നെയാണോ ഇപ്പോഴും അവർ നിങ്ങളെ വഴക്ക് പറയുമ്പോൾ ആണോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ ഇതൊരു എക്സാമ്പിളാണ് പറയുന്നത്. അതേ ഫീലിങ്സും ഇമോഷണൽ പരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ തീരെ സ്ട്രോങ് ആവുന്നില്ല നിങ്ങളുടെ മനസ്സ്. അതിന് പകരം ഇപ്പം അങ്ങനെ കുഴപ്പമില്ല, അവരെ വഴക്ക് കേട്ടാലും അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചാലും ടേക്ക് ഇറ്റ് ഈസി, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതൊന്നും എന്നെ വലുതായിട്ട് ബാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ സ്ട്രോങ് ആയപ്പോൾ, അതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനത്തെ കുറേ മെൻ്റൽ സ്ട്രാറ്റജീസൊക്കെ നമുക്ക് യൂട്യൂബ് വഴിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഇതെൻ്റെ സാത്തിക്കുട്ടിയുടെ സ്കൂൾ ക്ലോസിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ തന്നെയാണ് ഹെയർ സ്റ്റൈലിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പം കഥ പറഞ്ഞിരുന്നു, സമയം പോയി തരുന്നില്ല. നമ്മുടെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നൊരു ബർത്ത്ഡേ വ്ലോഗ് എന്ന് പറഞ്ഞാലും ഞാൻ കുറേ ഫിലോസഫിയാണെന്ന് പറഞ്ഞെന്നറിയാം. പലതിനും സൊല്യൂഷൻസ് കറക്റ്റായിട്ട് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ ഫിലോസഫി. അപ്പം വീണ്ടും കാണാം.